ആ ഇടയ്ക്ക് ഞാൻ ചെന്നൈയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു സാബു സിരിൽ. സാബു വന്ന് ഫൈൻ ആർട്സ് കോളേജിൽ ചെന്നൈയിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം വിൻസെൻ്റ് മാഷിൻ്റെ പെങ്ങളുടെ മകനാണ് സാബു സിരിൽ. അപ്പോൾ ഈ സാബു സിരിലിന് എൻ്റെ അച്ഛനും ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കുറേ സാങ്കേതികമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ സൊല്യൂഷനും ഇതെല്ലാം അദ്ദേഹം ചെയ്യും. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു സാബു സിരിൽ. ഒരു ദിവസം പിന്നെ ഞാൻ സാബു സിരിലിനോടൊരു സഹായം ആവശ്യപ്പെട്ടു. അത് വേറൊന്നുമല്ല, സാബു സിരിലിനെ എനിക്കൊരു 10 ദിവസം ഈ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് വീട്ടിലേക്ക് വരണം. എൻ്റെ മകളുടെ ഡെലിവറി, എൻ്റെ വൈഫ് എൻ്റെ മകളെ പ്രസവിച്ച ആദ്യത്തെ ഡെലിവറിക്ക് എനിക്ക് ചെന്നൈയിൽ നിന്ന് ഇവിടെ വരണം. മോളെ കുഞ്ഞ ഡെലിവറിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഡേറ്റൊക്കെ അറിഞ്ഞ സമയത്ത് സാബുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം സാബുവിനെ യഥാർത്ഥത്തിൽ ഞാനാണ് സാബുവിനെ കലാസംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. സാബു ഇപ്പോഴും പറയും. പിന്നീട് സാബു ഇപ്പം ബാഹുബലി വരെയെല്ലാം എത്തി നിൽക്കുക. ബാഹുബലിയല്ല ഇപ്പം ഏറ്റവും വലിയ കലാസംവിധായകനായിട്ട് സാബു മാറി. ഞങ്ങളിപ്പോഴും ആ കൊടുക്കൽ വാങ്ങലുണ്ട്. അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ അന്ന് വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു. അത് നമുക്ക് ഇപ്പോഴാണെങ്കിൽ പോലും ഭദ്രൻ മാട്ടലിൻ്റെ നല്ല സിനിമകളിലൊന്ന് അയ്യർ ദ ഗ്രേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അഥർവവും ഡെന്നിസ് ജോസഫിൻ്റെ അഥർവത്തിലും ഞങ്ങളതിൻ്റെ ലൊക്കേഷൻ ഹൊഗനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ആ സമയത്തൊക്കെ മിനിയേച്ചറാണ് നമുക്ക് പിന്നെ ഈ സിനിമയിൽ കൂടുതലായിട്ട് ചെയ്തത്, ഫ്ലഡൊക്കെ വരുന്നത്, റിയൽ ഫ്ലഡും മറ്റുമായിട്ടൊക്കെ മിക്സ് ചെയ്തൊക്കെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇപ്പം ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വളരെ പെർഫെക്റ്റായിട്ട് തോന്നിയാണ്. അന്ന് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റിംഗ് സെൻസ് എന്ന് പറയുന്നത് മിനിയേച്ചറിന് മിനിയേച്ചർ ലൈറ്റിങ്ങായിട്ട് കാണണം, ചെറിയ ലൈറ്റിംഗ് വേണം. അത് വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പം നമുക്ക് ഇപ്പം ആ സിനിമ കാണുമ്പം നമുക്ക് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഈ വലിയ സിനിമകളാണ് നാം ചെയ്തു വന്നത്. വലിയ സിനിമകളും വലിയ പ്രതിഭകളും വലിയ ആളുകളും വലിയ ആർട്ടിസ്റ്റുകളും. ജെ സി സാറിൻ്റെ പുറപ്പാട് എന്ന് പറഞ്ഞ സിനിമയും ഒരു വലിയ വലിയ അനുഭവമുള്ള സിനിമയായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്കറിയാമല്ലോ, ഒരു വലിയ പ്രളയം വന്നിട്ട് പിന്നെ പലായനം ചെയ്യുന്ന ഒരു വലിയ വലിയ പിന്നെ താരനിര തന്നെയുള്ള വലിയ വലിയ ക്യാൻവാസിലുള്ള സിനിമയായിരുന്നു. അതിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അതിനകത്ത് ഈ കാളവണ്ടികളുടെ ലൂടെയാണ് പോകുന്നത്. അതിലൊരു കാളവണ്ടി പിന്നെ വെള്ളത്തിൽ പോകുന്നുണ്ട്, ഒരു പാലത്തിൻ്റെ താഴെ പോകുന്നുണ്ട്. അപ്പം ഈ കന്നുകാലികളെ നോവിക്കരുത് എന്നുള്ള ഒരു ഒരു നിയമം വരുന്നതിന് മുമ്പ് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ സൂക്ഷിച്ച് ചെയ്തിട്ടുള്ളൂ. കാളയെ നമുക്ക് അതിനകത്ത് തള്ളിയിട്ടിട്ട് അതിനെ അറവുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചില്ല. ഞാൻ പകരം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാളകളെ ഉണ്ടാക്കി, കാളകളെ ഡമ്മി ഉണ്ടാക്കിയാണ് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടത്. എന്നിട്ട് നമ്മൾ തിരിച്ച് അതിനെ കയറ്റുന്നത് ഒറിജിനൽ കാളകളുടെ ക്ലോസപ്പുകൾ എടുത്തു അവരെ രക്ഷിക്കുന്നതായിട്ട്. അതുകൊണ്ട് ഈ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ബോധം അന്ന് തന്നെ ഈ സെൻസർ ബോർഡൊന്നും ഇപ്പോൾ പറയുന്നതിന് മേനകാ ഗാന്ധിയൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് അങ്ങനെ നമ്മൾ മനസാക്ഷി നമുക്ക് അനുവദിക്കത്തില്ല അങ്ങനെ ഒരു ക്രൂരമായ ഒരു ഒരു ചിത്രീകരണം ഒന്നിനെയും നമുക്കങ്ങനെ ഒരു അത് അതൊക്കെ ഒരു എന്താ പറയേണ്ടുന്നത് അതൊക്കെ ഒരു ഞാൻ നേരത്തെ വളരെ ചെറിയ കാലം മുതലേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ പ്രകൃതിയോടിണങ്ങിയ മനസ്സ് നമുക്ക് ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഫിലോസഫി എന്നൊക്കെ പറയുന്നത് ഈ പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിനെ നമ്മൾ ബാക്ക്ഫയർ ചെയ്യും, നമുക്ക് തിരിച്ചു വരും, ഞാൻ സംശയമൊന്നുമില്ല. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പുറപ്പാടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമ, വലിയ ക്യാൻവാസിലുള്ള സിനിമയായിരുന്നു. അതിപ്പം അത് പിന്നെ ഒരു ഫ്ലഡ് വന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ തകർന്നു പോകുമ്പോൾ അതിൻ്റെ മിനിയേച്ചറിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഏകദേശം സമാനമായ വലുപ്പത്തിലുള്ള ചില വീടുകൾ, അതേ വീടുകൾ റീപ്ലേ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മരം വീഴുന്ന സീനുകളൊക്കെ മാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നമുക്ക് ഈ
വലിയ ബിഗ് ക്യാൻവാസിൽ ചിന്തിക്കാനുള്ള പ്രവർത്തിക്കാനൊക്കെ ഉള്ള കരുത്ത് കിട്ടി എന്നുള്ളതാണ്. ആ കരുത്ത് എന്ന് പറയുന്നത് പിൽക്കാലത്ത് നമ്മൾ വലിയ ഗുരു പോലുള്ള സിനിമ വന്നപ്പോഴത്തേക്ക് എനിക്ക് അനായാസമായിട്ടത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പം ഞാൻ സ്വയമായിട്ടൊരു സിനിമ സംവിധാനത്തിലേക്ക് പോകുന്നതിന് ഒരു കാരണമുണ്ട്. കാരണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും റിലീസ് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ട സെറ്റ് ഷൂട്ട് ചെയ്യാതിരുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വേസ്റ്റാണ് അത്രയും കാശ്. അതുപോലെ തന്നെ ചില സംവിധായകർ ചില ഫുൾ ഫ്രീഡം ഒന്നും തരത്തില്ല നമുക്ക്. ഉദാഹരണത്തിനൊരു ക്ഷേത്രം സീനുണ്ട്. അപ്പം ഞാൻ ചോദിക്കും അത് നമ്മൾ ആ സീൻ എങ്ങനെ ചെയ്യാം, എത്ര വേണം എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ വന്ന് ലൊക്കേഷനിൽ വന്നിട്ടാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രീഡം അവർക്ക് വേണം. എന്ന് വെച്ചാൽ ഒരു മുഴുവൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് മുഴുവൻ ചെയ്താലും അവരതിനെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാതെ അത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതിനേക്കാൾ അധികം സെറ്റ് ഇടിച്ചിട്ട് വളരെ കുറച്ചേ ചെയ്യുള്ളൂ. ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. അപ്പം ഞാൻ അന്നേരം ആലോചിക്കും, ഞാനാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമേ ഞാൻ സെറ്റിടുകയുള്ളൂ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ച്. ഇതൊക്കെ പഠനമാണ്. ഓരോ സംവിധായകരും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ സംവിധായകരും എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ ആ കഴിവ്, അവരുടെ സിനിമാ സങ്കല്പം അത് മുഴുവൻ പഠിക്കാൻ ഞാൻ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിനേക്കാൾ എനിക്ക് ഗുണം ചെയ്തത് ഇവരെല്ലാം ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു എന്ന് എനിക്ക് തോന്നി. വ്യത്യസ്തരാണ് എല്ലാവരും. അങ്ങനെ അവസാനം ഞാൻ കലാസംവിധാനം ചെയ്ത സിനിമയാണ് ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പല പ്രാവശ്യം പല ഇൻ്റർവ്യൂവിലും ഞാൻ അത് വളരെ വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഗന്ധർവൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ അത് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും പറഞ്ഞാലും സത്യത്തിൽ അത് ഒരു ഒരു വലിയ ഒരു റെക്കോർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അദ്ദേഹം തരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ ഫാൻറ്റസി. ഗന്ധർവൻ പുകയിൽ നിന്നിറങ്ങി വരുന്നു, ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ നിന്നിറങ്ങി വരുന്ന ഗന്ധർവൻ കൈ തുറക്കുമ്പോൾ തുറന്ന് പറക്കുന്ന മിന്നാമിന്നുകൾ, ശലഭങ്ങളായിട്ട് ചുറ്റും മാനാകാനും മയിലാകാനും എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഗന്ധർവനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഒരു ചിത്രശലഭമായി മാറുന്ന ഗന്ധർവൻ, ഇങ്ങനെ ഉള്ള നമ്മളെ ഞെട്ടിക്കുന്ന സീനുകളാണ് എഴുതി വച്ചേക്കുന്നത് അതിനകത്ത്. പൊള്ളി കൈ പൊള്ളിപ്പോകുന്ന വള, ഗ്ലോ ചെയ്ത് വരുന്ന ഗന്ധർവൻ, ഈ നമ്മുടെ നായിക കടലിൽ നിന്ന് ഒരു മരക്കഷ്ണം ഗന്ധർവനെ കിട്ടുമ്പോൾ അത് റൂമിൽ വെച്ച് അത് ഗ്ലോ ചെയ്ത് വരുന്നു, സ്വയം പ്രകാശിക്കുന്നു. പിന്നെ ഗന്ധർവൻ്റെ എൻട്രി, ഗന്ധർവനെ നമ്മളെങ്ങനെ പ്രകാശത്തിൽ കൊണ്ടുവരും എന്നുള്ളതൊക്കെ ഒരു 200% ചലഞ്ച്, 200% വെല്ലുവിളിയാണ് എനിക്ക് ഞാനിത് ഏറ്റെടുക്കുമ്പോൾ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പുള്ളി പറയുന്നത്. എനിക്ക് ഈ സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് തെലുങ്കിൽ സിനിമകളിൽ ചെയ്യുന്ന ഒരു എഫക്ട്സ് കൊടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. സൂപ്പർ ഇമ്പോസ് ചെയ്തൊക്കെ വരുന്ന ഒരു സാധനം, അത് പഴയ ഒരു ടെക്നിക്ക്, അത് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ചെയ്തതാണെന്ന്. അത്തരത്തിലുള്ള വർക്ക് പറ്റത്തില്ല, നേരിട്ട് ഷൂട്ട് ചെയ്യണം. അതിനെന്താണോ രാജീവിന് വേണ്ടത് രാജീവ് ചെയ്തോണം, അതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. ഒന്നൊന്നായിട്ട് ഞങ്ങൾ ചെയ്തു, വേണുവാണ് ക്യാമറമാൻ, ഒന്നൊന്നായിട്ട് നമ്മളത് ചെയ്തു. അപ്പം ഞാനീ പറഞ്ഞതുപോലെ കലയുടെ ഒരു പെർഫെക്ഷൻ ഒരു വശത്ത്, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സയൻസും ടെക്നോളജിയും അതിൻ്റെ കൂടെ. അപ്പം ഇത് ഈ മനസ്സിൽ കൊണ്ടു നടക്കുകയാണേ നമ്മൾ, ഇതിൻ്റെ സൊല്യൂഷൻ ഇല്ല. പലപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം പോലും ഇതൊക്കെ എങ്ങനെ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന നമുക്ക് ഒരു കൃത്യമായ സൊല്യൂഷൻ കിട്ടുന്നില്ല. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ എന്തോ വരച്ചുകൊണ്ടിരുന്നപ്പോൾ
ഈ പോസ്റ്റർ കളർ മുക്കി വരച്ച് ആ ബ്രഷ് കഴുകാനിടുന്ന ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ അതിങ്ങനെ പല പെയിൻറ്റിങ്ങിനെ ഇളക്കി ഇളക്കി അതൊരു ചായയുടെ നിറം വരും. അപ്പോൾ പ്രൊഡക്ഷൻ ബോയ് വന്ന് ചായ അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ അറിയാതെ ചായക്കകത്ത് മുക്കും അടുത്ത ബ്രഷ്. അപ്പോൾ ഇവനെ വിളിച്ചിട്ട് വീണ്ടും ചായ കൊണ്ടുവരാൻ അവൻ എന്ത് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഗ്ലാസ് കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് നല്ല വെള്ളം കൊണ്ട് അവിടെ കൊണ്ടുവച്ചു പോയി. അപ്പോൾ ഞാൻ ഈ പോസ്റ്റർ കളർ മുക്കിയ ബ്രഷ് അതിനകത്തോട്ട് നല്ല വെള്ളത്തിനകത്ത് എങ്ങനെ മുക്കും എന്നുള്ള രീതിയിൽ ഞാനൊന്ന് മുക്കുന്നത് എനിക്കൊരു വെളിപാടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റർ കളർ മേഘങ്ങൾ പോലെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നു താഴോട്ട് ഈ ക്ലിയറായിട്ടുള്ള വെള്ളത്തിൽ. അതെനിക്ക് കിട്ടിയ സ്പാർക്കായി. ഞാൻ ആ ടെക്നോളജി ആ സാധനത്തിന് സിനിമയിൽ മേഘമാക്കി ഗന്ധർവനെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു. ഒറ്റ ഷോട്ടിലാണത് എടുത്തത്. ഭയങ്കര സാങ്കേതികമായ കുറേ മാച്ചിങ് വേണ്ടി വന്നു അതിന്. അതിന് വേണു, അന്ന് നമുക്കിതുപോലെ മോണിറ്ററൊന്നുമില്ല. ക്യാമറയിലൂടെ കാണുന്ന ക്യാമറമാനല്ലാതെ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് റഷ് പ്രിൻ്റ് ചെയ്താലേ കാണാൻ പറ്റൂ, തിയേറ്ററിലിട്ട് കാണാതെ അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ക്യാമറയുടെ മിനിമം ഫോക്കസിൻ്റെ ഫ്രണ്ടിൽ വളരെ കനം കുറഞ്ഞ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി, വലുത് ഒരു സ്ക്രീൻ പോലെ. നമ്മുടെ റേഷ്യോയിൽ സ്ക്രീൻ റേഷ്യോയിലൊരു സാധനം ഉണ്ടാക്കി, അതവിടെ വെച്ചു. എന്നിട്ട് അതിൻ്റെ ഫോക്കസ് എടുത്തിട്ട് അവിടെ പെയിൻ്റ് ഒഴിച്ചു വൈറ്റ് പോസ്റ്റർ കളർ. അത് നമ്മുടെ സിനിമ കാണുമ്പം ടോപ്പ് ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് തോന്നും മേഘം, ഫുൾ സ്ക്രീനിലാണ്. ഇതിനെ സിങ്കറനൈസ് ചെയ്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഗന്ധർവനെ ലൈറ്റപ്പ് ചെയ്തിട്ട് ഡാർക്കാക്കി, ഡിമ്മർ ലൈറ്റപ്പ് ഡാർക്കാക്കി അവിടെ വെച്ചു. ഈ മേഘം ഇറങ്ങി വരുമ്പം ഇവിടുത്തെ ആ മേഘത്തിൻ്റെ ലൈറ്റ് വരികയും ഗന്ധർവൻ ഇരുട്ടിലായി നിൽക്കുകയും അത് ആ ഒരു ടൈമിംഗ് സിങ്കറനൈസ് ചെയ്തിട്ട് ഗന്ധർവന് ലൈറ്റ് കൊടുക്കുകയും ഗന്ധർവൻ ഒരു പടി താഴോട്ട് ഇറങ്ങുകയും വന്നപ്പോൾ ഒറ്റ ഷോട്ടിൽ ഈ മേഘത്തിൽ നിന്ന് ഇദ്ദേഹം പ്രത്യക്ഷനാവുന്ന ഒരു ഷോട്ട് കിട്ടി. ഇത് കണ്ടത് വേണു മാത്രമേ ഉള്ളൂ. ഇത് ഓക്കെ ആണെന്നുള്ളത്, ഈ വേണു ഇത് എടുത്തിട്ട് ആ ഷോട്ട് കഴിഞ്ഞിട്ട് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പം ഇതെങ്ങനെ എടുക്കുമെന്ന് ഞങ്ങൾ ഒരു മാസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും നടക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലായിരുന്നു. അയാൾ എനിക്ക് വിട്ടു തന്നു, അയാൾക്ക് ഒരുപാട് ജോലിയുണ്ടല്ലോ, ഇയാൾ അന്വേഷിക്കുക, ഇയാൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വട്ടളക്കുമായിരുന്നു. പക്ഷേ ഇത് നടന്നതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അതാണ്, ഇതൊക്കെ ഒരു നിമിത്തത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഒരു ഒബ്സർവേഷൻ മൈൻഡാണ് നമുക്ക് ആ സാധനം. കാരണം മനസ്സ് നിറയെ ഇതിൻ്റെ സൊല്യൂഷൻ അന്വേഷിക്കുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കാര്യം സാധിക്കാമെന്ന് മനസ്സിലായത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവേഷനാണ് എല്ലാം, എല്ലാം ഒബ്സർവേഷനാണ്. ആ പിക്ചർ മെമ്മറിയാണ് നമുക്ക് എല്ലാം പിക്ചറിലൂടെ. എനിക്ക് നമ്പരും പേരും ഒന്നും നിരന്തരം ഞാൻ സഹകരിക്കാത്ത ആളുകളുടെ പേര് പോലും ഞാൻ മറന്നുപോകും. വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും, ഉപയോഗിച്ചില്ലേ മറന്നുപോകും. നമ്പർ ഞാൻ മറന്നുപോകും, കണക്കെനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ പിക്ചർ മെമ്മറിയുടെ പ്രശ്നമാണ്. ആ ഭാഗത്ത് നമ്മുടെ മെമ്മറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ പിക്ചർ മെമ്മറിയാണ്, കുട്ടിക്കാലം പോലുള്ള മെമ്മറികൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു പൂവിൻ്റെ നിറം കണ്ട ഭ്രാന്ത്, ആ ഭ്രാന്ത് എനിക്ക് ഉണർന്നത് പിന്നെ അമേരിക്കയിൽ ഇലകൊഴിയും പോലെ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഈ ഇലകൾ പഴുത്ത് നിൽക്കുന്ന നിറങ്ങളുടെ ധാരാളിത്തം, ആ ഭ്രാന്ത് എനിക്ക് അന്നുണ്ടായി. ഒരു ദിവസം എനിക്ക് ഞാൻ ഭ്രാന്തനായിരുന്നു. നിറങ്ങളുടെ ആ ഒരു നിറങ്ങൾക്ക് അകത്ത് കയറി ഭ്രാന്ത് പിടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, മറ്റുള്ളവർക്ക് നമ്മളെ കാണുന്ന പോലെയല്ല, നമ്മുടെ ഉള്ളിലൊരു മനസ്സുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് വെളിയിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാവത്തേ ഇല്ല.
അവർ നമ്മളെ നമ്മുടെ സാധാരണക്കാരിൽ ഒരാളായിട്ട് അങ്ങനെയും വേണം, അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ഒബ്സർവേഷൻ ഇതുപോലൊരു അനുഭവമാണ് എനിക്ക്. ഗന്ധർവൻ്റെ നിങ്ങൾ സിനിമ കണ്ടാലും അറിയാം, ആ പാട്ടിലാണ് ഗന്ധർവൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇൻവിസിബിളായിട്ടുള്ള ത്രെഡ് ഉണ്ടെങ്കിൽ ക്യാമറയിൽ കിട്ടത്തില്ല. അപ്പം ഈ ചിത്രശലഭത്തിനെ തുള്ളിച്ച് പ്രവർത്തിച്ചതൊക്കെ ഈ ഇൻവിസിബിൾ ത്രെഡിലാണ്, ഇൻവിസിബിളായിട്ടുള്ള ത്രെഡ്. അത് ഏറ്റവും ചെറിയ നമ്മൾ ടോയിൻ പോലെ നോക്കിയിട്ടൊന്നും രക്ഷയില്ല, എല്ലാം വിസിബിളാണ്. അപ്പം രാത്രിയിലാണെങ്കിൽ നമുക്ക് ചെറിയ പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഇലക്ട്രിക് ചെറിയ പിന്നെ ടോർച്ചിനകത്തൊക്കെ ഉള്ള ചെറിയ കനം കുറഞ്ഞ കോപ്പർ വയറുണ്ട്, ചെറിയ നൂല് പോലുള്ള സാധനം. അതിനെ നമ്മൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ഇതിനകത്ത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഗന്ധർവം ഇത് ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യണം. ഈ ഗന്ധർവൻ്റെ ഈ ഒരു മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അകത്തുള്ള ഒരു ബാക്ക് യാർഡിലാണ്, അത് ഒരു വനം പോലെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ പാലയുണ്ട്. ഗന്ധർവൻ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാല പൂക്കുന്ന കാലമല്ല. ഇനി അഥവാ പാല പൂത്താൽ തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് അത് ആ സമയത്ത് തന്നെ പൂ അതിനകത്ത് നിറഞ്ഞു നിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചലഞ്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഒരു ഷൂട്ട് ചെയ്യാനുള്ള മുഴുവൻ പാലയും ഞാൻ പൂപ്പിച്ചു, അതാണ് ആർട്ടിഫിഷ്യലായിട്ട്. ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പാല പൂത്ത് നിൽക്കുകയാണ് അതിനകത്ത്. അതിൻ്റെ ചുവട്ടിലാണ് ഗന്ധർവൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു ഇവള് അനിയത്തിയായിട്ട് അവിടെ വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, പിന്നെ ഒരു ശലഭത്തിനെ മാത്രമേ കാണുകയുള്ളൂ. ആ ശലഭത്തിൻ്റെ ക്ലോസപ്പ് വേണം നമുക്ക്. ശലഭത്തിനെ നമുക്ക് കിട്ടുമോ ഷൂട്ട് ചെയ്യാൻ? എവിടെ ശലഭം നിന്ന് തരും? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ്റെ മനസ്സാണ് നമുക്ക് വേണ്ടത്, അന്വേഷിക്കുന്ന കണ്ണ്. അങ്ങനെ അങ്ങനെ ഇന്നിപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല ബട്ടർഫ്ലൈസിൻ്റെ പ്ലാസ്റ്റിക്കിൽ കൃത്യമായി പ്രിൻ്റ് ചെയ്ത് വന്ന ചിത്രശലഭങ്ങൾ ഭിത്തിയിലേക്ക് ഒട്ടിക്കാനുള്ള സാധനം ഇറങ്ങിയ സമയമാണ്. അത് ഏതോ ഒരു മാർക്കറ്റ് വെളിയിലുള്ളൊരു മാർക്കറ്റിൽ നിന്ന് വന്നതാണ്, ലാവിഷായിട്ട് കിട്ടുന്നതാണ്. അതിൽ കുറേ ആർട്ടിഫിഷ്യലായിട്ട് ലുക്കുള്ളതുകൊണ്ട്, ഒറിജിനൽ ലുക്കുള്ളതുകൊണ്ട് ഒറിജിനൽ ലുക്കുള്ളത് കുറേ വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ അതിന് ലൈറ്റ് വെയ്റ്റാണ്, അതിൻ്റെ ആ എന്താണ് ഈ അവൻ്റെ ബോഡി ഉണ്ടല്ലോ, ശലഭത്തിൻ്റെ രണ്ട് ചിറകും അതിൻ്റെ ബോഡി ഉണ്ടല്ലോ, ആ ബോഡിയും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് ആക്ഷനിലൊന്നും വരില്ല, കാണാൻ കൊള്ളാമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിനെ ആക്ഷനിൽ എങ്ങനെയാക്കാം എന്നുള്ളതായി. ലുക്ക് വൈസ് ഇത് ഓക്കെ, നല്ലതാണ്. പിന്നെ നമ്മൾ നോക്കിയപ്പം ആ ഇത് കട്ട് ചെയ്തിട്ട് മെറ്റൽ പീസിനകത്ത് വെച്ചു. അപ്പം മെറ്റൽ പീസ്, ആ അളവിലുള്ള മെറ്റൽ പീസ് എന്ന് പറയുന്നത് ചിറകിൻ്റെ വെയ്റ്റിൻ്റെ ബാലൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് തുള്ളിച്ചാടത്തില്ല. പിന്നെ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള മെറ്റൽ ഏതാണെന്നുള്ളതാണ്, അത് ഈയമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഈയത്തിനകത്ത് ഇത് കാസ്റ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ ബോഡികൾ നമുക്ക് വേണ്ടുന്ന ഒരു 19 പിന്നെ ശലഭങ്ങൾ വേണം. അപ്പോൾ ഈ ശലഭങ്ങളുടെ ബോഡി നമ്മൾ ഈയത്തിൽ കാസ്റ്റ് ചെയ്തെടുത്തു. കാസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ ചിറകിനെ നമ്മൾ അതിനകത്ത് ചെറിയ സ്പ്രിംഗ് ആക്ഷനിൽ ഒരു ചെറിയ സെല്ലോ ടേപ്പിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചു. അപ്പം ഇതിനെ ഇൻവിസിബിൾ ത്രെഡിൽ ഹാങ് ചെയ്തിട്ട് അതിനെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെഡ് താഴോട്ട് പോകുന്നത് കൊണ്ട് കൃത്യമായ ഒരു ഫ്ലൈയിങ് ഫീലാണ്. ഇതിനെ നമ്മൾ പൊക്കി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭാരം കൊണ്ട് ലെഡ് താഴേക്ക് പോകുമ്പം ഇത് പറക്കുകയാണ്. അപ്പോൾ ഇതിനെ ചുറ്റി പറത്തുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കി എൻ്റെ മോളിൽ ഫ്രെയിമിന് പുറത്ത്. ഇൻവിസിബിൾ ത്രെഡ് വേണമായിരുന്നു, അത് കിട്ടിയത് ഒരു അത്ഭുതകരമായ വേറൊരു കഥയാണ്, ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കഥയാണ്. ഒരു ദിവസം ഞാൻ എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് ശ്രീമാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു വരിക. ഇതുപോലെ എന്തോ സാധനം വാങ്ങിക്കാനൊക്കെ പോയതാണ്, ചാലയിലോ അങ്ങോട്ടൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തിനകത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പാവകൾ താഴെ കളിക്കുന്നുണ്ട്. ഈ പാവയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പാവകൾ വെച്ചിട്ടുണ്ട്, അതിന് ഇൻവിസിബിൾ ത്രെഡും ഉണ്ട്. അപ്പോൾ ഈ പാവ എന്ന് പറയുന്നത് കളിക്കുന്ന ഇയാളുടെ വിരലിൽ പിന്നെ കാണാതെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്, അതായത് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്ക് വാങ്ങാൻ വരുന്നവരിൽ ഒരു കൗതുകം ഉണ്ടാക്കി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിക്കൊണ്ട് പോകും, പാവയും ചരടും വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാൻ നോക്കിയപ്പം വിസിബിളല്ല ചരട്,
ഈ പാവ കളിക്കുന്നുണ്ട്, വെയിറ്റുമുണ്ട്. ഞാൻ അയാളുടെ കച്ചവടം, ഹോൾസെയിൽ കച്ചവടം ഞാനിങ്ങ് ഏറ്റെടുത്തു. മുഴുവൻ പാവയും വാങ്ങിച്ച് ഞാൻ പോരുന്നു. ആ പാവയുടെ നൂലാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സക്സസ്ഫുള്ളായിട്ട് ശലഭങ്ങളെ പറത്താൻ ഞാൻ ഉപയോഗിച്ചത്. കാരണം ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇതൊക്കെ ഒരു നടത്തിപ്പെന്നോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു അനുഭവമായി. ആ സക്സസ്സിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ മാത്രം കഴിവല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിയോഗമാണ് ആ കാര്യത്തിനകത്ത്. അതുപോലെ തന്നെ ഒരു മിന്നാമിനിങ്ങിനെ നമ്മൾ കയ്യിൽ നിന്ന് ഒരു പാട്ടിലാണത്. ഈ ഗന്ധർവൻ്റെ ഗിമിക്സും മാജിക്കും എല്ലാം ഇതിനകത്ത് ആളുകൾക്ക് അന്ന് കൗതുകമുള്ള കാര്യങ്ങളാണ്. ഒരു മിന്നാമിനിങ്ങനെ കണ്ടിട്ട് അതിനെ ഇദ്ദേഹം പിടിക്കും. പിടിച്ചിട്ട് അവളുടെ മുന്നിൽ കൈ നിവർത്തുമ്പം മുറി നിറച്ചും ഈ കയ്യിൽ നിന്ന് മിന്നാമിനുകൾ പറന്നു പോകണം. റിയലായിട്ട് ഷൂട്ട് ചെയ്യണം, എക്സ്പോഷർ വേണം. റിയൽ മിന്നാമിനിങ്ങനെ എക്സ്പോഷർ ഇല്ല. അപ്പം നമ്മൾ അന്ന് ഒരു കൊല്ലത്തുള്ള ഒരു സുഹൃത്ത്, അയാൾ കുറച്ച് ഇത്തരത്തിലുള്ള ചില LED ബൾബൊക്കെ വെച്ചിട്ട് കുറച്ച് പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അയാളെ അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കൂടെ സിനിമയ്ക്ക് കൂടെ കൂട്ടിയതാണ്. അയാളെ കൂടെ കൂട്ടിയിട്ട് അയാളെ വെച്ചിട്ട് ഈ മിന്നാമിനിങ് എല്ലാം ഈ നമ്മളീ പറയുന്ന പോലെ ഒരേ സമയം മിന്നുകയും കത്തുകയും അണയുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുള്ളത് കൊണ്ട് നാലോ അഞ്ചോ ടൈമിങ്ങാണ് കൊടുത്തത്. അപ്പം പലതും പല ടൈമിൽ മിന്നാമിനിങ്. ഇതൊക്കെ ഞാൻ പറയുന്നത് സിനിമയിലൊരു ഒരു പാട്ടിൻ്റെ ഒരു ഷോട്ടിലേക്ക് മാത്രം അത്ര വിശ്വസിക്കാവുന്ന രീതിയിലേക്ക് ഇത് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ അധ്വാനത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്നാണെങ്കിലോ, ഇന്ന് ഞാൻ ഗന്ധർവൻ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ അനായാസമായിട്ട് അത്ഭുതകരമായ ലോകം നമ്മൾ സൃഷ്ടിച്ചേനെ, അത്ഭുതകരമായ ലോകം. കാരണം ഗ്രാഫിക്സ് ഇന്ന് VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. നമ്മുടെ സങ്കല്പമാണിപ്പം കുറവ്. VFX ഇസ് ഗ്രേറ്റ്, എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പം അന്ന് അതല്ല. അന്ന് പപ്പേട്ടൻ ഇതെല്ലാം കണ്ടിട്ട് വന്ന് എൻ്റെ തോളത്തിങ്ങനെ ഒന്ന് തട്ടും. ഇഷ്ടപ്പെട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഷോട്ട് ഓക്കെ ആണെങ്കിൽ ആ തട്ടാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. അതായത് പത്മരാജനെ പോലെ ഒരാൾ എന്നെ അംഗീകരിച്ച ആ ഓരോ തോളത്ത് തട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അവാർഡുകളായിരുന്നു. ഇന്നിപ്പം നമ്മൾ ഞാൻ ഈ വാചാലനായിട്ട് കലാസംവിധാനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒരുപക്ഷേ ഈ ഞാനീ പറഞ്ഞു കൂട്ടിയതൊന്നും ഒട്ടും എന്താ പറയുന്നത് പ്രസക്തമല്ലാത്തൊരു കാലത്തിലാണ് VFX വളർന്നു നിൽക്കുന്നതെന്ന് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഇത് പഴയ കാലം, എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഓർമ്മയാണ് ഈ കലാസംവിധാനം. ഇത് അവസാനത്തെ സിനിമയായിരുന്നു, ഞാൻ കലാസംവിധാനം ചെയ്ത അവസാനത്തെ സിനിമയാണ് ഞാൻ ഗന്ധർവൻ. അപ്പോൾ ഷാജി കൈലാസാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ ഷാജിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പം തലേ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഒരു 12 മണിയായി രാത്രി. അപ്പോൾ എല്ലാവരും അസ്വസ്ഥരാവുന്ന കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം